വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സ്കൂളുകളിലൊക്കെ പരീക്ഷ അടുക്കാറായില്ലേ, അപ്പൊ നമുക്ക് സെന്റൻസ് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇംഗ്ലീഷിൽ സെന്റൻസ് മേക്കിംഗുമായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതിന്റെ ഭാഗമായാണ് ഞാനും മോളും ചേർന്ന് ഇംഗ്ലീഷിലെ ഒരു ലഘു പഠനത്തിനുള്ള ഒരു തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായും ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സഹായകരമായ രൂപത്തിലുള്ള കുഞ്ഞു കുഞ്ഞു സെന്റൻസുകൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നതിനെക്കുറിച്ച് തുടർ ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആരംഭിക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഐ ആം എന്നുള്ള സെന്റൻസിന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് അല്ലേ. നമുക്കറിയാം ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ. ഓക്കെ, വെരി ഗുഡ്. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ. ഇനി ആം എന്ന് കൂടി ചേരുകയാണെങ്കിലോ? ആണ്. ഓക്കെ, അപ്പം അയാം എന്ന് വരുമ്പോ ഞാനാകുന്നു അല്ലെങ്കിൽ ഞാനാണ് എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് നമുക്കതിനെ വായിക്കാൻ പറ്റും. അപ്പൊ ഇംഗ്ലീഷിലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അയാമിന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഓരോ സെന്റൻസിലേക്ക് നമുക്ക് ഒന്ന് പ്രവേശിക്കാം. ഞാൻ നല്ല ഒരു പെൺകുട്ടിയാകുന്നു എന്ന് എങ്ങനെ പറഞ്ഞു കൊടുക്കാം? വെരി ഗുഡ്, ഐ ആം എ ഗുഡ് ഗേൾ. ദെൻ ഇനി ഞാൻ നല്ലൊരു ആൺകുട്ടിയാകുന്നു എന്നാണ് പറയേണ്ടതെങ്കിലോ? ഐ ആം എ ഗുഡ് ബോയ്. വെരി ഗുഡ്, ഐ ആം എ ഗുഡ് ബോയ്. ബോയുടെ സ്പെല്ലിംഗ് അറിയാലോ? ബി ഒ വൈ. ഗേളിന്റേതാണെങ്കിലോ? ജി ഐ ആർ എൽ. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. നമ്മൾ പലരോടും നമ്മുടെ പേര് പറഞ്ഞു, ഞാൻ ഇന്നതാകുന്നു അല്ലേ. ഇംഗ്ലീഷിൽ മോൾക്ക് എങ്ങനെ പറയാം? ഐ ആം ഫിസ മെഹറിൻ. ഐ ആം ഫിസ മെഹറിൻ. ഫിസ മെഹറിൻ അല്ലേ. ഞാനൊരു വിദ്യാർത്ഥിയാണ് എന്ന് എങ്ങനെ പറയാം? ഐ ആം എ സ്റ്റുഡന്റ്. ഐ ആം എ സ്റ്റുഡന്റ്. സ്റ്റുഡന്റ് സ്പെല്ലിംഗ് പറയാമോ? എസ് ടി യു ഡി ഇ എൻ ടി. എസ് ടി യു ഡി ഇ എൻ ടി. കൂട്ടുകാർ കുറിച്ചെടുക്കണം. നമ്മൾ പറയുന്ന ഓരോ വേർഡുകളും സ്പെല്ലിംഗ് ഉൾപ്പെടെ നിങ്ങൾ പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെയധികം ലളിതമായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിനെ കൈകാര്യം ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോ വേർഡ്സും നിങ്ങൾ പഠിച്ച് തന്നെ പോവുക. കൂടെ മോളുടെ കൂടെ നിങ്ങൾ കൂടി പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കത് പിടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ നല്ലൊരു വിദ്യാർത്ഥിനിയാണ് എന്ന്, ഞാൻ നല്ലൊരു വിദ്യാർത്ഥിയാണ് എന്ന് എങ്ങനെ പറയാം? ഐ ആം എ ഗുഡ് സ്റ്റുഡന്റ്. ഐ ആം എ ഗുഡ് സ്റ്റുഡന്റ്. സ്റ്റുഡന്റിന്റെ സ്പെല്ലിംഗ്? എസ് ടി യു ഡി ഇ എൻ ടി. വെരി ഗുഡ്, എസ് ടി യു ഡി ഇ എൻ ടി. സ്പെല്ലിംഗ് കൂടെ പിടിച്ചെടുത്തോളണം. ഓക്കെ, റൈറ്റ്. ഇനി ഞാനൊരു പെൺകുട്ടിയാണ് എന്ന് എങ്ങനെ പറയാം? ഐ ആം എ ഗേൾ. ഐ ആം എ ഗേൾ. ഗേളിന്റെ സ്പെല്ലിംഗ്? ജി ഐ ആർ എൽ. ഗുഡ്. ഇനി ഞാൻ നല്ലൊരു പെൺകുട്ടിയാണെന്ന് എങ്ങനെ പറയാം? I am a good girl. I am a good girl. Very good. ഗുഡിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? GUGOOD. Okay, very good. Good. Then ഇനി ആൺകുട്ടികളാണ് പറയുന്നതെങ്കിലോ, ഞാൻ ഒരു ആൺകുട്ടിയാകുന്നു എന്ന് എങ്ങനെ പറയാം? I am a boy. Very good. I am a boy. ഇനി ഞാൻ നല്ലൊരു ആൺകുട്ടിയാണെന്നാണെങ്കിലോ? I am a good boy. I am a good boy. Very good. Well done. ഇനി ഞാൻ സന്തോഷവാനാണ് എങ്ങനെ പറയാം? I am happy. I am happy. സ്പെല്ലിംഗ് പറയാമോ? HAPPY. ഗുഡ്. ഹാപ്പി, സന്തോഷം അല്ലേ. ഇനി ഹാപ്പിയുടെ ഓപ്പോസിറ്റ് സന്തോഷം ഇല്ലാത്ത അവസ്ഥക്ക് നമ്മൾ എന്താ പറയാ? സാഡ്. സാഡ്, വെരി ഗുഡ് അല്ലേ. ഹാപ്പിയുടെ ഓപ്പോസിറ്റ് ആണ് സാഡ് അല്ലേ, സങ്കടം ദുഃഖം അല്ലേ. സാഡ്. സ്പെല്ലിംഗ് പറയാമോ? SAD. വെരി ഗുഡ്, സാഡ്. അപ്പം സെന്റൻസ് ആക്കി ഇങ്ങനെ പറയാം, ഞാൻ നിരാശനാണ്, ഞാൻ സന്തോഷമില്ലാത്ത ആളാണ് അങ്ങനെ പറയാം, ഞാൻ ദുഃഖിതനാണ്. I am sad. ഓക്കെ, വെരി ഗുഡ്. ഞാൻ നല്ല ബുദ്ധിയുള്ള ആളാണ് അങ്ങനെ പറയാം? I am bright. സ്പെല്ലിംഗ് പറയാവോ? BRIGHT. ഓക്കെ, വെരി ഗുഡ്, ബ്രൈറ്റ് അല്ലേ, നല്ല ബ്രൈറ്റ് ആണ്. ഇനി ഞാൻ നല്ല ധൈര്യമുള്ള ആളാണ് അങ്ങനെ പറയാം? നിങ്ങൾ കൂടെ ചേർന്ന് ഇതേപോലെ ഇപ്പൊ തന്നെ പഠിച്ചേക്കാം. സി ഒ യു ആർ എ ജി ഇ അല്ലേ, ഒന്ന് ക്ലിയർ ആക്കി പറഞ്ഞു കൊടുക്കാമോ?
കറേജ് അല്ലേ, ഭയങ്കര ധൈര്യമുള്ളവനാണ് അല്ലേ. ഐ ആം കറേജ് അല്ലേ. ഇനി ഞാൻ നല്ല പൊക്കമുള്ള ആളാന്ന് അങ്ങനെ പറയാം. ഐ ആം ടോൾ. ഐ ആം ടോൾ. ടോളിന്റെ സ്പെല്ലിംഗ് ടി എ എൽ എൽ. വെരി ഗുഡ്. ഐ ആം ടോൾ. ഇനി ഞാൻ ചെറിയ ആളാണെന്ന് അങ്ങനെ പറയാം. ഐ ആം സ്മോൾ. ഐ ആം സ്മോൾ അല്ലേ. സ്മോൾ എന്ന് പറഞ്ഞാൽ ആ ചെറുത്. ഇനി സ്മോളിന്റെ ഓപ്പോസിറ്റ് ആണെങ്കിലോ ബിഗ്. ആ ആ സ്മോളിന്റെ ഓപ്പോസിറ്റ് ബിഗ് ആണ്. അപ്പൊ ഞാൻ വലിയ ആളാന്ന് അങ്ങനെ പറയാം. ഐ ആം ബിഗ്. ഇനി ഉയരമുള്ളതിനാ നമ്മൾ എന്ത് പറയാ, ടോൾ എന്ന് പറയുക. അപ്പം ടോളും ബിഗും തമ്മിലുള്ള വ്യത്യാസം, ബിഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വലുത് എന്നുള്ള അർത്ഥത്തിലാണ്, ടോൾ എന്ന് പറയുമ്പോൾ ഹൈറ്റിനെയാണ് നമ്മൾ സൂചിപ്പിക്കുക, സ്മോൾ എന്ന് പറയുമ്പോൾ ചെറുത് എന്നുള്ള അർത്ഥം. ഓക്കെ, ക്ലിയർ. അപ്പം എല്ലാത്തിൻ്റെയും സ്പെല്ലിംഗ് നമുക്കറിയാം. ഇനി നമുക്ക് ഞാൻ ബെഡിലാണ് എന്നങ്ങനെ പറയാം, ഞാൻ കിടക്കയിലാണ്. കിടക്കയിലാണ് എന്ന് അല്ലേ. ഇനി പാർക്കിലാണെങ്കിലോ, ഞാൻ പാർക്കിലാണ്. ഐ ആം അറ്റ് ദ പാർക്ക് അല്ലേ. പാർക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവിടെ അറ്റ് എന്നുള്ള പ്രപ്പോസിഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഐ ആം അറ്റ് ദി പാർക്ക് അല്ലേ. ഓക്കെ, അപ്പം ഇത്രയും റെഡി അല്ലേ ക്ലാസ്സുകൾ. അപ്പം ബാക്കിയുള്ളവരും നിങ്ങളിത് ഇതേ സമയത്ത് തന്നെ മോള് പറയുന്ന കൂടെ തന്നെ, ഫിസ പറയുന്ന കൂടെ തന്നെ നിങ്ങൾ കേട്ട് പറയുക, എന്നിട്ട് ഇംഗ്ലീഷ് എന്ത് ചെയ്യുക, പഠിക്കുക, നിങ്ങളുടെ നോട്ട്ബുക്കിനകത്ത് കൃത്യമായി എഴുതിയെടുക്കുക. അപ്പം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന സെൻറ്റൻസുകൾ സ്വന്തമായി ഡെവലപ്പ് ചെയ്ത് എഴുതാൻ സാധിക്കും. അതിന് സാധിക്കട്ടെ. അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.